മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വീണ്ടും കനത്ത തിരിച്ചടി. ഇന്ന് മുനിസിപ്പൽ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി അതിദയനീയമായി പരാജയപ്പെട്ടത്. 51 സീറ്റുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇതിൽ വെറും 11 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത്. 51 വെറും 11 സീറ്റിൽ മാത്രമായി ബി ജെ പി ഒതുങ്ങി. ത്രികക്ഷി സഖ്യമാണ് ബി ജെ പിക്കെതിരെ മത്സരിച്ചത്. ശിവസേന, എൻ സി പി, കോൺഗ്രസ് എന്നീ 3 കക്ഷികൾ കൂടി ചേരുന്ന മഹാരാഷ്ട്ര വികാസ് അഘാടി സഖ്യമാണ് ബി ജെ പിക്ക് എതിരായി നിന്നത്. ഈ സഖ്യമാണ് ബാക്കിയുള്ള സീറ്റുകൾ മുഴുവൻ തൂത്തുവാരിയത്. ബി ജെ പിയെ സംബന്ധിച്ച് ഇത് 3-ാമത്തെ തിരിച്ചടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ പഞ്ചായത്തിലേക്കും പഞ്ചായത്ത് സമിതികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അടിപറ്റിപ്പോയി. അത്രമാത്രം വെറും 10 സീറ്റിൽ മാത്രമാണ് അന്ന് ബി ജെ പി ഒതുങ്ങിയത്. അതിനുശേഷം 3-ാമത്തെ തിരിച്ചടിയാണ് ഇന്ന് ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുന്നത്. 51 സീറ്റുകളിൽ വെറും 11 സീറ്റുകൾ മാത്രമായി ബി ജെ പി ചുരുങ്ങിപ്പോയിരിക്കുന്നു. രത്നഗിരിയിലെ ലഞ്ച നഗർ, നാഗ്പൂരിലെ കൽഹൻ ഹിപ്പാരി, ഗദാചന്ദൻ മുനിസിപ്പൽ കൗൺസിൽ എന്നിവിടങ്ങളിലെ ാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെയുള്ള 51 സീറ്റുകളിലായിരുന്നു ഇന്ന് മത്സരം. അവിടെയാണ് ബി ജെ പി ഇത്രമാത്രം അല്ലെങ്കിൽ ഇത്രമാത്രം തകർന്ന് തരിപ്പണമായി പോയത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ജില്ലാ പഞ്ചായത്തിനും ഒപ്പം പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിന് ശേഷവും ഏൽക്കുന്ന ബി ജെ പിയുടെ 3-ാമത്തെ തിരിച്ചടിയാണ് ഇന്ന് എന്ന് കൃത്യമായി പറയാം. ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാർത്താ പ്രാധാന്യം നേടിയത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മണ്ഡലത്തിൽ പോലും ബി ജെ പി ഒന്നും നേടാനായില്ല എന്നാണ്. മാത്രമല്ല നാഗ്പൂരിൽ RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോലും ബി ജെ പി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ആ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് നിറഞ്ഞ വാർത്തകൾ. ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 3 ഇടങ്ങളിൽ 51 സീറ്റുകളിലേക്ക് മത്സരം നടന്നത്. ഏതായാലും ബി ജെ പി മഹാരാഷ്ട്രയിൽ അന്യം നിന്നു പോകുന്ന ഒരു പാർട്ടിയാണ് എന്നാണ് ശിവസേന ഇതിനോട് പ്രതികരിച്ചത്. അവരെ ജനങ്ങൾ തള്ളുന്നു. അവർക്ക് അവരുടെ നയങ്ങൾ മാറ്റിയില്ല എങ്കിൽ, ജനങ്ങളുമായി അവർക്ക് ബന്ധപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ, ജനങ്ങളുടെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇനിയും ബി ജെ പി പരാജയപ്പെടും. അതുതന്നെയാണ് ശിവസേന അടക്കമുള്ള പാർട്ടികൾ ലക്ഷ്യമിടുന്നതും എന്നാണ് ശിവസേന പറഞ്ഞത്. ജനദ്രോഹ നയങ്ങൾക്കേറ്റ തിരിച്ചടി എന്നാണ് ശിവസേന ബി ജെ പിയുടെ ഈ പരാജയത്തെ വിശേഷിപ്പിച്ചത്. ഇനി ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ കാര്യമായ ഭാവി ഉണ്ടാവില്ല. ശിവസേനയുടെ ഒപ്പം നിന്ന ഘട്ടത്തിൽ മാത്രമാണ് അവർക്ക് ഭാവി ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളുടെ തോളിൽ കയറി ചവിട്ടി നിന്നുകൊണ്ട് ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്നാണ് ശിവസേന പറഞ്ഞത്. അതിനുള്ള മറുപടിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ത്രികക്ഷി സർക്കാരിൻ്റെ രൂപീകരണം. ഇപ്പോഴും ബി ജെ പി പാഠം പഠിച്ചിട്ടില്ല. അതിന് ഉദാഹരണമാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലമെന്നും ശിവസേന വ്യക്തമാക്കുകയുണ്ടായി.